കേരളത്തെ പിടിച്ചുകുലുക്കിയ പ്രമാദമായ ഒരു കേസായിരുന്നു എറണാകുളം പാലാരിവട്ടത്തെ പോളക്കുളം കൊലക്കേസ്. 1982 തുടങ്ങിയ കേസിൽ 1986 ആണ് CBI അന്വേഷണം ആരംഭിക്കുന്നത്. കേരളത്തിന്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ അതുവരെ കണ്ടിട്ടില്ലാത്ത മാർഗങ്ങളാണ് CBI തിരഞ്ഞെടുത്തത്. ഡമ്മി ടു ഡമ്മി പരീക്ഷിക്കുന്നത് ഈ കേസിലാണ്. 1982 സംഭവം. എറണാകുളം പാലരിവട്ടത്തെ പോളക്കുളം ടൂറിസ്റ്റ് ഹോമിന്റെ മുകളിൽ നിന്നും ജീവനക്കാരൻ പീതാംബരൻ എന്ന യുവാവ് താഴെ വീണ് മരിക്കുന്നു. അവസാന ശ്വാസത്തിന് തൊട്ടു മുൻപ് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് പിന്നീട് കേരളത്തെ പിടിച്ചുകുലുക്കിയത്. നാട്ടിലെ ഒരു അബ്കാരി നേതാവും ജുവലറി ഉടമയുമൊക്കെയായിരുന്ന PK നാരായണന്റെ ഉടമസ്ഥതയിലുള്ളതാണ് പോളക്കുളത്തെ ടൂറിസ്റ്റ് ഹോം. ഇവിടെ റിസപ്ഷനിസ്റ്റായാണ് പീതാംബരൻ എത്തുന്നത്. നാരായന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള ജുവലറിയിലെ ജോലിക്കാരനായ ദാമോദരന്റെ മകനാണ് കൊല്ലപ്പെട്ട പീതാംബരൻ. സംഭവ ദിവസം പുലർച്ചെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഭാരമുള്ളതെന്തോ താഴേക്ക് വീഴുന്നത് കേട്ട് അന്തേവാസികൾ നോക്കിയപ്പോഴാണ് ഗുരുതരാവസ്ഥയിൽ പീതാംബരനെ കാണുന്നത്. വീഴ്ചയുടെ ആഘാതത്തിൽ അബോധാവസ്ഥയിലേക്ക് പോകുന്നതിന് തൊട്ടുമുമ്പ് പീതാംബരൻ പറഞ്ഞത് ഇത്രമാത്രം: എന്നെ കൊന്നു. ആരാണെന്നോ എന്തിനാണെന്നോ പറയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയിരുന്നു. മൃതദേഹം ആദ്യം പരിശോധിക്കുന്ന ഫോറൻസിക് സർജൻ പീതാംബരന്റെ ശരീരത്തിലെ ചില മുറിവുകൾ ശക്തമായി മർദ്ദിച്ചാൽ മാത്രം ഉണ്ടാകുന്നതാണെന്ന് കണ്ടെത്തി. ഇതോടെ പീതാംബരന്റെ മരണം കെട്ടിടമുടമ നാരായണേക്ക് നീണ്ടു. എന്നാൽ ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ മരണം ആത്മഹത്യയാണെന്ന തരത്തിലേക്ക് എത്തി. ഇതോടെ നാട്ടിൽ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഉടലെടുത്തു. ഇതോടെ അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് എത്തി. പോസ്റ്റ്മോർട്ടം നടത്തിയ ഫോറൻസിക് സർജന്റെ കണ്ടെത്തലുകളെ നിരാകരിക്കുന്നതായിരുന്നു പോലീസ് സർജന്റെ റിപ്പോർട്ട്. കൊലപാതകമാണെന്ന് സംശയിച്ച മുറിവുകൾ വീഴ്ചയുടെ ആഘാതത്തിൽ പറ്റിയതാകാമെന്നായിരുന്നു പോലീസ് സർജന്റെ നിഗമനം. പീതാംബരന്റെ വീട്ടിൽ നിന്നായിരുന്നു മറ്റു ചില സുപ്രധാന തെളിവുകൾ ലഭിക്കുന്നത്. അയാൾക്ക് ആത്മഹത്യാ പ്രവണതയുണ്ടെന്ന് തെളിയിക്കുന്ന ഡോക്ടറുടെ കുറിപ്പടിയും മരുന്നുകളുടെ വിവരങ്ങളും വീണ്ടും സംഭവം ആത്മഹത്യയിലേക്ക് വിളിച്ചുകൊണ്ടുന്നതായിരുന്നു. ഇതോടൊപ്പം പീതാംബരനെ പ്രണയ നൈരാശ്യം ബാധിച്ചിരുന്നു എന്നുമുള്ള കഥകൾ അക്കാലത്ത് സജീവമായിരുന്നു. ഇതെല്ലാം ഉൾക്കൊള്ളിച്ച് മരണം ആത്മഹത്യയാണെന്ന് അന്തിമ റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ചെങ്കിലും അന്വേഷണത്തിൽ തൃപ്തനല്ലെന്നും ആയതിനാൽ കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് പീതാംബരന്റെ അച്ഛന് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു. ഹർജി പരിഗണിച്ച കോടതി പുനരന്വേഷണത്തിന് ഉത്തരവിട്ടു. ഇതോടെയാണ് പോളക്കുളം കേസിലേക്ക് CBI എത്തുന്നത്. 1982 തുടങ്ങിയ കേസിൽ 1986 ആണ് CBI അന്വേഷണം ആരംഭിക്കുന്നത്. കേരളത്തിന്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ അതുവരെ കണ്ടിട്ടില്ലാത്ത മാർഗങ്ങളാണ് CBI തിരഞ്ഞെടുത്തത്. ഡമ്മി ടു ഡമ്മി പരീക്ഷിക്കുന്നത് ഈ കേസിലാണ്. ഒരാൾ സ്വമേധയെ താഴേക്ക് ചാടുന്നതും മറ്റാരെങ്കിലും തള്ളിയിടുന്നതും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തുക എന്നതായിരുന്നു ഇതിന്റെ ഉദ്ദേശ്യം. ഡമ്മി പരീക്ഷണം അശാസ്ത്രീയമാണെന്ന വിമർശനങ്ങളും അന്ന് ഉയർന്നെങ്കിലും ഇതിൽ നിന്നും പിന്നോട്ട് പോകാൻ CBI ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. നുണപരിശോധനയും അന്ന് കേസിന്റെ പുരോഗതിയെ സഹായിച്ചവയാണ്. ഈ ദൃശ്യങ്ങളെല്ലാം സിനിമയിൽ അതേപടി കാണാം. ഈ അന്വേഷണം CBI കൊണ്ടെത്തിച്ചത് പോളക്കുളത്ത് ടൂറിസ്റ്റ് ഹോം ഉടമസ്ഥൻ നാരായണൻ തന്നെയാണ്. പീതാംബരന്റെ അടുത്ത് നാരായണൻ സൂക്ഷിക്കാനേൽപ്പിച്ച കണക്കു വിവരങ്ങൾ തിരികെ നൽകാത്തതും ഇത് ഇൻകം ടാക്സിന് കൈമാറുമോ എന്ന ഭയവുമാണ് അബ്കാരി നേതാവിനെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു CBI കണ്ടെത്തൽ. ഒരു വർഷത്തോളം നീണ്ടുനിന്ന അന്വേഷണത്തിനൊടുവിൽ നാരായണൻ, മാനേജർ സുബ്രഹ്മണ്യൻ, ഡ്രൈവർ ശശി, റൂം ബോയ് ശിവദാസൻ എന്നിവർക്കെതിരായ കുറ്റപത്രം ഹൈക്കോടതിയിൽ എത്തി. നാരായണന്റെ മാനേജർ സുബ്രഹ്മണ്യത്തെ നിരുപാധികം വിട്ടയച്ചുകൊണ്ട് മറ്റു മൂന്ന് പ്രതികൾക്കും കോടതി ജീവപര്യന്തം വിധിച്ചു. പിന്നീട് റൂം ബോയ് ശിവദാസൻ കുറ്റകൃത്യത്തിലുള്ള ബന്ധം തെളിയിക്കാൻ കഴിയാതെ വന്നതോടെ അയാളെയും കോടതി കുറ്റവിമുക്തനാക്കി. എന്നാൽ കേസ് അവിടെയും അവസാനിച്ചില്ല. പ്രതികൾ അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിച്ചു. പ്രതികൾക്കെതിരെ പ്രത്യക്ഷമായ തെളിവുകളോ സാഹചര്യ തെളിവുകളോ ഇല്ലാതെയാണ് ശിക്ഷ വിധിച്ചതെന്ന് നാരായണൻ വേണ്ടി ഹാജരായ രാംജത് മലാനി വാദിച്ചു. ഒടുക്കം അവിടെ CBI പതറി. പ്രതിപ്പട്ടികയിൽ അവശേഷിച്ച നാരായണനും ശാശിയും കുറ്റവിമുക്തരായി. യഥാർത്ഥത്തിൽ CBI പരാജയപ്പെട്ട കേസാണിതെങ്കിലും സിനിമയിൽ അന്തിമ വിജയം CBIക്ക് തന്നെയായിരുന്നു. അക്കാലത്തെ ഹിറ്റുകളിലാണ് ഒരു CBI ഡയറി കുറിപ്പ് ഇടം നേടിയത്. Thank you.